അന്ന് ഡോക്ടർ മയക്കുവെടി ആദ്യത്തെ ദിവസം വച്ചുമ്പോൾ ഞാൻ കൂട്ടത്തുണ്ടായിരുന്നു സാറിന്റെ കൈക്ക്. ഇങ്ങനെ തോക്കും വെച്ച് ഞാൻ അടുത്ത് നിൽക്കുന്ന എന്റെ തോളത്തെ കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ ചവിട്ടി നിൽക്കുന്ന ആദ്യ വെടി വെച്ചു. വയ്ക്കുമ്പോ ഞാൻ പോയി പോക്കാണ് എന്റെ ദൈവമേ, പ്രാൻ പോലെ അതുപോലെ പോകത്തില്ല. അത് സാറിന് അത്ര സ്പീഡിൽ പോകും, 1 കിലോമീറ്റർ പോയി. രണ്ട് തവണ മയക്കുപിടിയേറ്റ അരിക്കൊമ്പൻ ആദ്യ ദിവസം ഏലത്തോട്ടത്തിനുള്ളിലേക്ക് ഓടി. രണ്ടാം ദിവസവും ദൌത്യസംഘം ആനയെ വളഞ്ഞു. വീണ്ടും മയക്കുപിടി. തളർന്നു നിന്ന ആനയ്ക്ക് മുകളിലേക്ക് കാളിമുത്തു മരത്തിലൂടെ ഊർന്നിറങ്ങി. കഴുത്തിൽ വടം കെട്ടി. ഞാൻ മുകളിൽ മരത്തെ കയറി, ആന രണ്ടു സൈഡും കുമിക്കാന രണ്ടാനയും. ഞാൻ അരിക്കൊമ്പനാന്ന് വെച്ചാൽ ചേട്ടൻ എന്താ ചെയ്തെന്ന് അന്ന് എന്ന് പറയുമ്പോ ഇങ്ങനെ അരിക്കൊമ്പൻ ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുവോ സാറേ, ഞങ്ങൾ ഈ മൈക്രോൺസ് കിട്ടാൻ വേണ്ടി ഡിയ പോറുന്ന ഒരു സാധനം തന്നു. അപ്പൊ ഞാൻ സത്യം കൂടെ ഇങ്ങനെ ഈ തോളിൽ കൂടെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഓട്ടിയെടുക്കുമ്പോ അങ്ങനെ കെട്ടണ്ട വേണ്ട എന്ന് പറഞ്ഞു പുള്ളി. സാറ് തന്നെ വിളിച്ചു ഡിയോ സാറ്. അപ്പൊ എന്നെ നോക്കുമ്പോ അത് കെട്ടണ്ട, അത് പിന്നെ കെട്ടിയ മതി എന്ന് സാറ് പറയുന്ന. അപ്പൊ ശരി, കെട്ടെന്ന് പറയുമ്പോ പിന്നെ ആനക്കുമേത്ത് ഇറക്കേണ്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങുമ്പോ പറഞ്ഞു ഇവിടെ നമ്മൾ കെട്ടി കയ്യിലെല്ലാം കണ്ടിച്ചു വെട്ടി എല്ലാം പെരക്കി വാരി തൂത്തിടുന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്റെ കൈക്ക് കത്തി അന്ന് ഏത് സമയം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നും എനിക്ക് രാത്രി എവിടെ പോയാലും ഏത് സിറ്റി പോയാലും ഇതുപോലെ കത്തിയ എന്റെ പിള്ളേരോട് പോലെ കാണുള്ളൂ. ഈ പ്ലേസ്റ്റ് കയ്യിലായി കാരണമുണ്ട് കയ്യിലെല്ലാം എരിയിപ്പോയി, അയച്ചെടുക്കാൻ പറ്റൂല, ഈ തുമ്പ അയക്കാൻ പറ്റൂല. അങ്ങനെ തന്നെ കത്തിയും കൊണ്ട് അറുത്തിട്ട് അപ്പൊ സാറ് തന്നെ പറഞ്ഞു അവര് വന്നവർ അവരുടെ വളിക്ക് എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. ഇടുക്കിയുടെ ഭൂപ്രകൃതിയും താപ്പാനകൾ സഹകരിക്കാതിരുന്നതും മൂലം അന്നത്തെ മിഷൻ ഉപേക്ഷിക്കേണ്ടി വന്നു. അന്ന് ഇതിനെ അഴിച്ചു വിട്ടപ്പോ ഒരു സന്തോഷം തോന്നി. ആ പിന്നെ സന്തോഷമല്ല, എനിക്കിത് വളരെ സന്തോഷമായിരുന്നു, കുടിക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇത് പിന്നെ ആകപ്പാടെ നമുക്ക് എല്ലാം നിൽക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല ഒരു അവസ്ഥയാണ് എനിക്ക്. എന്നാന്ന് വെച്ചാൽ ഇത്രയും ഒരു ഞാൻ 60 ആനയും 70 ആനയും കണ്ട ആളാണ്. എന്നിട്ട് ഇത്രയും വിഷയമില്ലായിരുന്നു. ഇതുപോലെ ഒരു വീരനെ നമ്മളെ നാട് വിട്ട് നമ്മളെ മണ്ണിൽ ജനിച്ച മനുഷ്യൻ ഇങ്ങനെയും നമ്മളെ ചിന്നക്കനാലിനെ വിട്ട് പോകുമ്പോൾ സങ്കടം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അച്ഛനമ്മയും മരിച്ച പോലെയാണ് നമ്മുടെ കുടുംബത്തിലൊരു ദുഃഖവാർമ്മയും. ചേട്ടൻ ഈ അരിക്കൊമ്പനെ ആദ്യം കാണുമ്പോൾ അവൻ എത്ര വലിപ്പമുണ്ട്, ഹൈറ്റ് ഉണ്ട്? ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കുഞ്ഞുകൾ കാണുക, കണ്ടത്തല്ലേ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈ പശു കൊടുത്തിട്ട് വരുമ്പോൾ ഇച്ചിരി കുഞ്ഞു അങ്ങനെ വരുമ്പോൾ ഈ തുമ്പിക്കൈയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ കാണുക അവൻ്റെ ഒരു ഐശ്വര്യം, നല്ലൊരു ഇത്രയും നീളം തുമ്പിക്കൈയും വെച്ച് ഇങ്ങനെ അടിച്ചു വരിക്ക് വരും. കിട്ടുന്ന ആഹാരമൊക്കെ പച്ചടം കഴിച്ച് വരുമ്പോൾ എന്നെ ഒരു സന്തോഷമായിരുന്നു, അത് നല്ലൊരു വീരനായിരുന്നു. അന്ന് അവന്റെ പേരെന്തായിരുന്നു? അവന്റെ പേരന്ന് കുട്ടിക്കൊമ്പൻ എന്ന് പറയും ഞങ്ങൾ. അന്ന് കുട്ടിക്കൊമ്പൻ. കുട്ടിക്കൊമ്പൻ. പിന്നെ എന്താണ് ഈ അരിക്കൊമ്പനായ? അരിക്കൊമ്പനായ സാറേ ഈ വീട് പൊളിച്ചു പൊളിച്ച് പഴകിയ ശേഷം ഈ വാർക്ക് വീട് ഇവനെ കുത്തം തുടങ്ങി. അതിന്റെ ഇടയ്ക്കാണ് ഇവന് ഈ കൊമ്പ് മുരിഞ്ഞു വന്നു. ഈ വാർക്ക് വീട് പൊളിക്കുമ്പോഴത്തേക്കാണ് വലതുവശം കൊമ്പ് പൊട്ടിപ്പോയത്. അവനൊക്കെ കാണുമ്പോഴത്തേക്ക് കൊമ്പ് വലതുവശം കൊമ്പ് ഒടിഞ്ഞുപോയി. അപ്പൊ ഇവന് ഒടിവമ്പ് ഞങ്ങൾ പേര് വെച്ചു. 301 കോളനിയിൽ എത്തിച്ച ശേഷമാകും അരിക്കൊമ്പനെ മയക്കുപിടി വെക്കുക. ആനയെ ഇവിടെ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ ദൗത്യസംഘം മെനഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും, ആനയെ കണ്ടുപിടിക്കും, അവിടെ നിന്ന് ഓടിപ്പിച്ച് കൊണ്ടുവരും. അപ്പൊ എന്തായാലും ഈ നാട്ടുകാർക്ക് രണ്ട് തരത്തിലുള്ള വികാരമാണ്. ഒന്ന്, അരിക്കൊമ്പൻ ഇവിടെ നിന്ന് പോകുന്നു, അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ രണ്ട് മനസ്സോടെയാണ് അരിക്കൊമ്പൻ എന്ന ആനയെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ആളുകൾ ഒരുങ്ങുന്നത്. അപ്പോഴും ആ ദൗത്യങ്ങൾക്കെല്ലാം കൂട്ടായി കരുത്തായി നമ്മുടെ കാളിമുത്തുച്ചേട്ടനും ഉണ്ടാകും. ക്യാമറമാൻ ബിനു തോമസിനും ബിനീഷ് പറവൂരിനുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.